ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ ആദിയാർപുരം, തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത്. 8 മാസത്തിലധികമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ജനുവരിയിലാണ് മുണ്ടിയരുമ പാമ്പാട്ടുംപാറ തെക്കേ കുരിശുമല റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പാമ്പാട്ടുംപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആദിയാർപുരം തെക്കേ കുരിശുമല മേഖലയിലുള്ളവർക്ക് പുറത്തേക്കെത്താനുള്ള ഏക മാർഗമാണിത്. 7.5 കിലോമീറ്ററോളം വരുന്ന പാതയ്ക്കായി 7.5 കോടി രൂപയാണ് അനുവദിച്ചത്. 2023 ജനുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാമെന്നായിരുന്നു കരാർ. എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പാതി വഴി പോലും പൂർത്തീകരിച്ചിട്ടില്ല. 8 മാസത്തോളമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. നമ്മുടെ ആദിയാർപുരം റോഡ്, ആദിയാർപുരം മുണ്ടേരുമ പാമ്പാടുംപാറ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇതുവഴി കടന്നു പോകുന്നത് 3 വർഷ കാലഘട്ടമായി റോഡിന്റെ പണി തുടങ്ങിയിട്ട്. പക്ഷേ ഇത്ര നാളായിട്ടും ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാനോ അതിൻ്റെ ബാക്കി പണികാര്യങ്ങൾ ചെയ്യുവാനോ ഇതിൻ്റെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതാണ്ട് 7 കോടി അടുത്താണ് മൊത്തത്തിൽ ഈ റോഡിന് വേണ്ടി ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് എസ്റ്റിമേറ്റ് എടുത്ത് പണി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇവിടെ നടക്കുന്ന ഒരു കോടിയുടെ വർക്ക് പോലും നിലവിൽ ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. പിന്നെ അപ്രയും ഇപ്രയും ആയിട്ട് വാഹനങ്ങൾ, അതായത് ഇവരുടെ ടാറിങ് വാഹനങ്ങൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ പല ഭാഗത്ത് വിട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് കുട്ടികൾ നടന്നാണ് ഇതുവഴി പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, റോഡിന് വീതി കുറവാണ്. നമുക്ക് പറഞ്ഞ രീതിയിലുള്ള വീതി നിലവിൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട്. ഈ പാറയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് അവിടുത്തെ പാറ അവിടുന്ന് പലയിടങ്ങളിലും മറിച്ച് വിറ്റുന്നതെല്ലാം നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പാറ പല പ്രദേശങ്ങളിലേക്കും വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ പാറയുള്ള പ്രദേശങ്ങളിൽ വീതി കൂടുതലായിട്ടും പാറ കുറഞ്ഞ പ്രദേശങ്ങളിൽ വീതി കുറവായിട്ടും ആ രീതിക്കാണ് റോഡ് പോയിരിക്കുന്നത്. അപ്പം ഇതുവഴി പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഇതുവഴി പോകുന്ന, ഇപ്പം മുണ്ടിരിമ കാണിക്കുവാണെങ്കിൽ ഇതുവഴിയാണ് കാണിക്കുന്നത്. മിക്ക ആളുകളും, പരിചയമില്ലാത്ത മിക്ക ആളുകളും ഇതുവഴി യാത്ര ചെയ്യും. ഇടയ്ക്കെത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും മോശം റോഡാണ്. ചെറിയ ചെറിയ അപകടങ്ങൾ, ബൈക്കുകളാണെങ്കിലും മറിഞ്ഞു പോവുക, അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ, അവർക്ക് ചെറിയ പണികൾ മിക്ക ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ദിനം പ്രതി അവർക്ക് വാഹനത്തിന് എന്നും ഓരോ മെയിൻ്റനൻസ് വർക്കുകളാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്ലച്ച് ആണെങ്കിലും അതുപോലെ തന്നെ ബുഷ കാര്യങ്ങൾ, അതുപോലെ ഒട്ടനവധി പണികൾ. ഇപ്പോൾ ബൈക്കപ്പം ഒരുപാട് ആളുകളാണ് ഇവിടെ തട്ടി വീഴുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ പല ഭാഗത്തും ടാറിങ്ങിനായി മെറ്റൽ നിരത്തിയിട്ടുണ്ട്. മെറ്റൽ ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. വെള്ളം ശക്തമായി ഒഴുകുന്ന ഭാഗങ്ങളിൽ പോലും കലുങ്കുകളില്ല. റോഡിന്റെ വശങ്ങളും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പല ഭാഗത്തും കയറ്റിറക്കങ്ങൾ കുറയ്ക്കുകയോ ആവശ്യത്തിന് വീതി വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ കോൺട്രാക്ടറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കുന്ന സ്വഭാവമല്ല. അപ്പോൾ ഡിസ്ട്രിക്ട് എഞ്ചിനീയറാണ് ഇതിൻ്റെ സൂപ്പർവൈഷൻ എഞ്ചിനീയറായിട്ട് ഇവിടെ വന്ന് അവരുടെ കീഴിലുള്ള ആൾക്കാരെല്ലാം വെച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ തകരാറാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഈ റോഡെല്ലാം കുത്തിപ്പൊളിയാനുള്ള കാരണം അവർ നിന്ന് ചെയ്യിപ്പിച്ച റോഡായതുകൊണ്ട് അതിൻ്റെ ആ സ്വാഭാവിക രീതി ചെയ്യാത്തതുകൊണ്ട് ആണ് ഈ റോഡ് മുഴുവൻ നശിച്ചു പോയത്. അതുകൊണ്ട് അവരെ അന്വേഷിച്ചിട്ട് അവരെ യാതൊരു വിവരങ്ങളും പറയുന്നില്ല. എങ്കിൽ പോലും ആ ഡിസ്ട്രിക്ട് എഞ്ചിനീയറുടെ പേരിലും ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും പേരിൽ നടപടി ഗവൺമെൻറ് എടുത്തുകൊണ്ട് നമുക്ക് ഈ റോഡ് എത്രയും വേഗം പൂർത്തീകരിച്ച് തരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നാട്ടിൽ എത്രയും വേഗം ഒരു വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ ചെറിയ ബസ് സർവീസ് ആരംഭിക്കാൻ വരെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് ഇപ്പം ബസ് സർവീസ് പോയിട്ട് സൈക്കിൾ പോലും തള്ളിക്കൊണ്ട് പോകാൻ വരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ റോഡിനുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സ്കൂൾ ബസ്സുകൾ ഇവിടേക്ക് എത്താറില്ല. റോഡ് ആരംഭിക്കുന്നിടത്ത് ടാറിംഗ് നടത്തിയിട്ടുള്ളതിനാൽ ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങൾ പിന്നീട് കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ്. നൂറേക്കറിൽ നിന്ന് മുണ്ടിയിരുമിച്ച് പോകുന്ന എളുപ്പ ഒരു വഴിയായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നൂറേക്കറിന്റെ ഭാഗം എന്ന് പറയുന്നിടത്ത് നല്ല ടാറിംഗ് ഒക്കെ. അപ്പം മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നവർ അപ്പം മുണ്ടിരിമ രാമക്കൽമേട് പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനായിട്ട് എളുപ്പം ഒരു വഴിയാണെന്ന് കരുതി ഒരു ഈ വഴിയെ വരും. വന്നു കഴിയുമ്പോൾ ഓരോ കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വഴിയിൽ മുന്നോട്ടും പോകത്തില്ല പുറകോട്ടും പോകത്തില്ലാത്ത വിധത്തിൽ അവസ്ഥയിൽ കിടക്കുന്നത്. അതുപോലെ ദുർഘട ചെയ്തു വച്ചേക്കുന്ന ചില ഭാഗം ഈ മരണക്കണി പോലെയാണ് ഈ പ്രദേശമൊക്കെ ചെയ്തു വച്ചേക്കുന്നത്. കാരണം കാടുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ വഴിയുടെ വീതി അറിയത്തില്ല. മറ്റൊരു വണ്ടി സൈഡ് കൊടുക്കേണ്ടി വന്നാൽ എതിരെ വരുന്ന വണ്ടിക്ക് ഭയങ്കര പാടാണ്. അത് സന്ധ്യ സമയങ്ങളിലാണെങ്കിൽ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും
ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. അതേസമയം എസ്റ്റിമേറ്റിലെ അപാകതകൾ മൂലമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനാവാത്തത് എന്നാണ് കരാറുകാരന്റെ വിശദീകരണം. നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം മികച്ച രീതിയിൽ നിർമ്മാണം നടത്താനാകില്ല. ഇക്കാര്യങ്ങൾ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത്. മികച്ച നിലവാരത്തിലുള്ള പുതിയ റോഡ് പ്രതീക്ഷിച്ച നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന ഭേദപ്പെട്ട ഗ്രാമീണ പാത പോലും നഷ്ടമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.